രഹന ഫാത്തിമ സൗദിയിലായിരുന്നെങ്കിൽ രഹന ഫാത്തിമയുടെ തല വെട്ടിയാനെ അല്ലേ. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ രഹന ഫാത്തിമയുടെ ഇത്രയും പേരെ കുഞ്ഞ് കണ്ടത് ഒരു പ്രശ്നമാണ്. അതേസമയം ഒരു സൗദിയിലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ഇവിടെയുള്ള മിക്ക ആണുങ്ങളും പെണ്ണുങ്ങളും ഡ്രസ്സ് ചെയ്യുന്നത് വളരെ സദാചാര വിരുദ്ധമായിട്ടാണ്. കുട്ടികൾ അത്രയും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഷോർട്സും ബനിയനൊക്കെ ഇടുന്ന പെണ്ണുങ്ങളുടെ ആരെയും പോക്ക. അവിടെ വളരുന്ന ആൺകുട്ടി പെൺകുട്ടി ആരോഗ്യമായിട്ട് അവർ മാതാപിതാക്കളുടെ ഭയങ്കരമായ നഗ്നത കാണുന്നുണ്ട്. ഒരു മുസ്ലിം കൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഉണ്ട്. സൗദിയെ തന്നെ എടുത്ത് പറയാം. അവിടെ ഗൾഫിലുള്ളവർക്ക് അറിയാം, ഈ അറബികൾ പിള്ളേരെ ആൺപിള്ളേരെ പെൺപിള്ളേരെ നേരത്തെ മാറ്റി നിർത്തും, അങ്ങനെ അടുപ്പിച്ചിടപെടുത്തത്തില്ല, അങ്ങനെ പറയുവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ നമ്മുടെ നാട്ടിലേക്കുള്ള ഉടുപ്പുകളൊക്കെ വളരെ ഷോർട്ടാണ്, ഒരു അർത്ഥനഗ്നത തന്നെയാണ്. അങ്ങനെയൊന്നും അവിടെ സംഭവിക്കാൻ പാടില്ല. അത്രയും കണ്ടാൽ തന്നെ പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ ഇത്രയും ബോഡി കണ്ടത് കൊച്ചിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കുട്ടി മോശക്കാരനാവുമെങ്കിൽ, അങ്ങനെ ഒരു അമ്മ മോശക്കാരനാവുമെങ്കിൽ, തീർച്ചയായിട്ടും ഒരു സൗദിയുടെ കണ്ണിൽ ഇന്ത്യ മുഴുവൻ മോശക്കാരാണ്, പിള്ളേരും തള്ളയും എല്ലാം. ഇനി രഹന ഫാത്തിമ കുറച്ചുകൂടെ ഭാഗ്യവതിയാണെങ്കിൽ, രഹന ഫാത്തിമ അമേരിക്കയിൽ ജനിക്കേണ്ടതാണ്. അവിടെയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു കേസ് ആവത്തില്ല, അവർ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. ഇത്രയും ചർച്ചയും ഒന്നും നടക്കാൻ പോകുന്നില്ല. വേണേൽ ഇവരെ ഒരു പഠന മെറ്റീരിയലായിട്ട് മാറ്റും. ആ കൊച്ചിനെ പഠിക്കാനുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കത്തിട്ട പോലെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായി ഒരു കുട്ടി അമ്മയുടെ നഗ്ന ശരീരം പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് അതിനുണ്ടായ പ്രശ്നം എന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പഠനങ്ങളൊക്കെ നടത്തിയാലും, പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസാണ് നോക്കുന്നതെങ്കിൽ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ രേഖ നിൽക്കുന്നു, ഒരു 10 വർഷം കഴിയുമ്പോഴാണല്ലോ കൊച്ചിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ 10 വർഷം കഴിയുന്ന വെയിറ്റ് ചെയ്യേണ്ട, 2 വർഷം കഴിയുമ്പോഴത്തേന് ഇവർ നേരെ അമേരിക്കയ്ക്ക് താമസം മാറി, PR എടുത്ത് അല്ലെങ്കിൽ കാനഡയ്ക്ക് UK പോയി. അപ്പോൾ ഈ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അത് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു പ്രശ്നമേ അല്ല. ഈ ഒരു കാഴ്ച അതിനെ കണ്ടാൽ ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സൈക്കോളജിക്കലി എന്തെങ്കിലും മാറ്റം ഉണ്ടായാലും അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സൊസൈറ്റി അവിടെ ഉണ്ടെന്ന് കരുതുക. അവിടെ പല രീതിയൊക്കെ കണ്ട് അങ്ങനത്തെ രീതി ജീവിക്കുന്നവരാണ്. അമ്മ അമ്മ മാത്രമല്ല സ്റ്റെപ്പ് മദർ, അങ്ങനെ പലതും കാണുന്നുണ്ട് അവർ. ആ പിന്നെ നേക്കഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് ബീച്ചിൽ. നമ്മളവിടെ പോയി സൺബാത്ത് കൊടുക്കുന്ന ഒരു സീൻ ഇവിടെ നിന്ന് ആരെങ്കിലും പോയി കണ്ടാലുള്ള അവസ്ഥ. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി UK ചെന്ന പാടെ ഇറങ്ങിയ ഒരു ബീച്ചിൽ പോയപ്പോൾ നേക്കഡ് ബീച്ചായിരുന്നു. അവരതുവഴി നടന്നപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ഇവരെ നോക്കുക, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞവരായാലോ? ഈ ഒരു ഇവിടെ ഇപ്പോൾ ഈ പെണ്ണിനെതിരെ ഇത്രമാത്രം ശബ്ദം ഉണ്ടാക്കുന്നവർ ആർക്കും ഇതൊന്നും അല്ല പ്രശ്നം. ഇവരെല്ലാം രഹന ഫാത്തിമയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കാരണം കിട്ടി അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനൊന്ന് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സൗദിയിലാണ് രഹന ഫാത്തിമ ആ മറ്റേ കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴേ അകത്താവും. ഇവിടെ കുക്കിംഗ് ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല, നിക്കറക്കിയിട്ടുകൊണ്ട് വന്ന് നിന്ന് അത്ര വീഡിയോ ഇട്ടു, തിരുമ്മ വീഡിയോ ഇട്ടു, ആരും ഒന്നും പറഞ്ഞില്ല. അത് ജസ്ലാമാണശ്ശേരി പടത്തകത്ത് പടം മറിഞ്ഞപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊച്ചു പടം മറിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ട്. കാരണം കൊച്ചിൻ്റെ അത് പല നിയമങ്ങളും പലയിടത്തും പല രീതിയിൽ കുട്ടികളുടെ വീഡിയോസ് അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവരും കൊച്ചുകളുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇടരുത്, കൊച്ചിൻ്റെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല, അല്ലെങ്കിൽ കൊച്ചു അമ്മയും കൊച്ചുകൂടെയുള്ള ഇങ്ങനത്തെ സീനുകൾ ഇടരുത്. സോഷ്യൽ മീഡിയ ഇട്ടില്ലാന്നെങ്കിലോ, അവരങ്ങനെ ജീവിക്കുന്നത്. നാളെ കൊച്ചിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് പറയുമ്പോൾ, ശരി, 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർ അങ്ങനെ ഇതുപോലത്തെ എന്താ പറയണ്ടേ സാഹചര്യത്തിൽ ജീവിച്ചവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെയാണ് ചില സ്റ്റഡീസൊക്കെ പറയുന്നത്. പിന്നെ ഇതുപോലത്തെ സ്റ്റഡി എന്താണെന്ന് നടന്നിട്ടുണ്ടാവും, നേരത്തെ തന്നെ പലയിടത്തും നടന്നു കാണും, ഇനിയും നടക്കും. ചിലപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. അപ്പോൾ അങ്ങനെ ഉണ്ട്, അതൊരു പ്രശ്നമാണോ അല്ലയോ എന്ന് അറിയാത്തിടത്തോളം കാലം ഇതൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മളങ്ങ് ഊഹിച്ചാൽ അതെങ്ങനെ ശരിയാവും? ഇവിടെ ആയാലും അത് ശരിയാകുന്നു, ഇവിടെ ശരിയാവും. കാരണം ഇവിടെ പ്രശ്നമാണ്, അവരിനി ഇവിടെ നിൽക്കുന്ന പ്രശ്നം. ഇപ്പോൾ സരിതയുടെ കേസ് എടുത്ത് നോക്കാം. സരിതയ്ക്ക് ഒരു മോളാണല്ലോ. സരിതയുടെ ശരീരം എന്ന് പറയുന്നത് മോള് വീഡിയോയിലൂടെ ആയിരിക്കും കണ്ടത്, എങ്ങനെയാണ് കണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ അവരോട് ആ കൊച്ചിനോട് എന്തോരം കൺസേൺ ഉണ്ടായി അന്ന് ഈ പറഞ്ഞ ഏ. സരിത മാത്രമല്ല, ഇവിടെ തുണി ഒഴിച്ച് നിന്നേക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പലയിടത്തും സേവ്ഡാണ്. നാളെ ഇതൊക്കെ എപ്പോഴാണ് പൊങ്ങി വരികയെന്നോ, ഇത് ഈ പറഞ്ഞ പെണ്ണിൻ്റെ തന്നെ കൊച്ചു കാണേണ്ടി വരുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ കാണാൻ പോകുന്നത് ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണെന്നുള്ളതാണ്, അല്ലെ. ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോക്സോ ചാർജ് ചെയ്യാൻ പരുവത്തിനുള്ള സെക്ഷൽ ഇൻറ്റൻഷൻസ് ഉള്ള ടൈപ്പ് വീഡിയോസാണ് അവർ കാണാൻ പോകുന്നത്. പക്ഷേ ഈ കൊച്ചു അവിടെ കാണാൻ പോകുന്നത് അതും അതിൻ്റെ അമ്മയും കൂടെയുള്ള വളരെ സ്നേഹമുള്ള ഒരു ദൃശ്യമാണെന്ന് കരുതുക. നാളത്തെ ഒരു കാലഘട്ടം ഇതൊന്നും വളരെ സാധൂകരിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവർ വളർന്നു വരുമ്പോൾ ഇതൊന്നും ഒരു സീനെയല്ല. പണ്ട് വിർജിനിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര സംഭവമല്ലെന്നോ, ഇപ്പോൾ അതത്ര സംഭവം അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് അതത്ര വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ അന്ധകാലത്ത് നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയപ്പോഴും ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് പിള്ളേർ കാണിക്കുന്ന കണ്ട ഞെട്ടിത്തിരിച്ച് പേടിച്ച അയാൾ എന്തൊക്കെ കാണിച്ചാൽ അയാൾ എത്ര കേസ് കൊടുത്തേനെ. ഇപ്പം തന്നെ കഴിഞ്ഞിടയ്ക്കാണല്ലോ മറ്റേ എന്താ വിവാഹേതര ലൈംഗിക ബന്ധം ലീഗലാവുന്നത്, ഈ മറ്റേ പ്രശ്നങ്ങളുണ്ടാകത്തില്ല. സോ ഓക്കെ, കുഴപ്പമില്ല. ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു കേസിൽ അകപ്പെട്ടാകെ ജയിലിൽ കിടന്നവരൊക്കെ കാണും.
ഇത് ഇച്ചിരി കുറച്ച് മുന്നേ ആയി പോയതിൻ്റെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ വേറൊരു രീതിയിൽ ആലോചിച്ചപ്പോഴേ, ഇപ്പോൾ സൗദിയിൽ മദ്യപാനം ഭയങ്കര കേസാവും, നിങ്ങൾ മദ്യം വിൽക്കുകയോ അടിക്കുകയോ ചെയ്താൽ അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും, അത് തലവെട്ടിയ കേസ് വരെ ഉണ്ടാവും ഒരു കാലത്ത്. പക്ഷേ ഇപ്പം തലവെട്ടില്ല, അന്ന് തലവെട്ടിയവൻ എന്തായി, ഇന്നാണെങ്കിലും ഈ രാജ്യത്ത് കള്ളുപിടിക്കാം, സൗദി ചെന്ന് കള്ളുപിടിക്കാനും കള്ളുപറ്റാനൊന്നും പറ്റത്തില്ല. നാളെ ഒരിക്കൽ സൗദിയിൽ മദ്യം ലീഗലാകും, അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പലയിടത്തും ആയിട്ടുണ്ട്. നേരത്തെ ഗൾഫിലുള്ള മൊത്തം രാജ്യങ്ങളിലും ഇല്ലീഗലാണ്, പിന്നെ അത് പലയിടത്തും ലീഗലായി. അന്നൊക്കെ ഈ ദുബൈയിലും തലവെട്ടിയവരുണ്ടാവും ഒരു കാലത്ത്. ഇന്നിപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഒരു കുട്ടിയായിരുന്നു, അവൻ്റെ അച്ഛൻ മദ്യപിച്ചപ്പോൾ അവിടെ ജയിലിൽ കിടന്ന ആളാണ്. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ആലോചിച്ചാലും. ഞാൻ പല രീതിയിൽ ഇപ്പോൾ എന്നോട് കുറച്ച് മുമ്പ് എന്നോട് സുഹൃത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഞാനിത് വേറെ രീതിയിലാണ് കാണുന്നത്, പുള്ളി വേറെ രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, അത് അതിൻ്റെ വഴി വേറെ. പക്ഷേ എൻ്റെ വഴി ഇതാണ്, മനസ്സിലായത്? എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇവിടെ ഒരു പ്രശ്നമാണിത്, ഇതൊരു പ്രശ്നമാണ്, ഇവിടുത്തെ പ്രശ്നം മൊത്തം അതാണ്. ഏത്? ഈ നാട്ടുകാരാ, ഇവരിതിനെ ഇങ്ങനെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരിതിനെ കാര്യമാക്കി എടുക്കും, ഇവർക്ക് ഇതൊരു പ്രശ്നമാക്കണം ആക്കിയേ പറ്റൂ എന്നുള്ളതാണ്. ഇത് പ്രശ്നമല്ലാതാക്കാനല്ല അവർ കൂടുതൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ സൗദിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിന്നുള്ള പെണ്ണുങ്ങൾ അവിടെ ചെന്നാൽ അവിടെ ചെല്ലുമ്പോഴും മറന്നിട്ടുണ്ട് എല്ലാവരും ജീവിക്കുന്നത്. ഇവിടുത്തെ കൊച്ച് കുട്ടിക്കാലത്ത് എപ്പോഴേലൊക്കെ ഇവിടുത്തെ അമ്മയെ ഒരു എന്താ പാവാടയോ കാലിൻ്റെ ഇത്ര മുട്ടിന് താഴെയുള്ള ഭാഗം മാത്രമേ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. സൗദി ചെല്ലുമ്പോൾ അത് കാണാനേ പറ്റത്തില്ല, അത് അവിടെ ഭയങ്കര പ്രശ്നമാണ് ആ ഭാഗം പ്രത്യേകിച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ബനിയനോ ജീൻസോ ഒക്കെ ഇടുക എന്ന് പറയുന്നതും ഭയങ്കര പ്രശ്നമാണ്, അവിടെയുള്ള ആൾക്കാർക്ക് ഇത് കാണുന്നതും പ്രശ്നമാണ്, അവർക്കിതൊക്കെ കണ്ടാൽ തന്നെ എന്തോ പോലെ ആണെന്നേ. ഈ സൗദിക്കാരനെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ളവർ ഒരു സ്വല്പം പിഴയാണ്, എല്ലാ പിള്ളേർക്കും മാനസിക പ്രശ്നം അങ്ങനെയാണ്. ഇവിടെയുള്ള ഒരു അമ്മയുടെ ഇത്രയും കാണുന്നു, ഓ ആണും പെണ്ണും ഒക്കെ പിഴച്ചു, നശിച്ചു പോകത്തേ ഉള്ളൂ എല്ലാവരും. അതുപോലെ തന്നെ അത്ര നശിക്കത്തില്ല, പക്ഷെ അതിൽ കൂടുതൽ നശിക്കുന്ന അമേരിക്ക യൂറോപ്പ് ഉറപ്പാണ്. സൗദിയെ സംബന്ധിച്ച് അയ്യോ യൂറോപ്പിലൊക്കെ ഈ മറ്റേ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം നരകത്തിലെ വിറകോളി അവന് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അങ്ങനെ കാണുന്നില്ല, പക്ഷെ ഇച്ചിരി കൂടി ലൈറ്റായിട്ട് കാണുന്നുണ്ട്. നമ്മളിടയിലാണല്ലോ ഇതിന് രണ്ടിനിടയിൽ, എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പലർക്കും സൗദി ആക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ, പക്ഷേ മതം വേറെ ആയിരിക്കും, മതപരമായിട്ട് സൗദി പറ്റത്തില്ല, പക്ഷെ ആ ഒരു രീതിയാവണം, അത്ര സ്ട്രിക്റ്റ് ആയി അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, അതാണ് ശരി. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പലർക്കും നേരെ മറിച്ച് യൂറോപ്പ് ആകണമെന്നുണ്ട്, അവിടെയാണ് നമുക്ക് ബീച്ചിൽ ഇവിടെ ഇറങ്ങിയിട്ട് ഷട്ടി ഇട്ട് നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബിക്കിനി ഇട്ട് നടക്കാൻ പറ്റത്തില്ല. പിന്നെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനത്തെ കളിട്ടൊന്നും ഇവിടെ ആയി വന്നിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അപ്പനും മക്കളൊക്കെ ഈ പറഞ്ഞ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടുകൊണ്ട് അമ്മയും മോനും പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടെന്ന്. ഇതേ സ്വിമ്മിംഗ് സൂട്ട് ഇട്ടുകൊണ്ടാണെങ്കിലും ഇവിടെ ലൈനവാദ്യമ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, സീനാകും ആക്കാം. അതിനകത്തുനിന്നൊരു സ്വല്പം കൂടി ഇപ്പുറത്താണെന്നേ ഉള്ളത്, ഒരു ഒരു ഇത്തിരി വ്യത്യാസമല്ലേ ഉള്ളൂ അല്ലേ, അത്ര ഭയങ്കരമായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനും വ്യത്യാസമുണ്ട്, ഫുൾ നേക്കഡ്. അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളത് പിന്നെ അറിയാം. ഫുൾ നേക്കഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്ന പോലെ പലയിടത്തും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ അതുകൊണ്ടാവും ഹാഫ് നേക്കഡ് ഉണ്ടാവും ഫുൾ നേക്കഡ് ഉണ്ടാവും, ഇത്ര ഇത്ര ന്യൂഡ് വെച്ചിട്ട് കുറച്ച് 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 കൊണ്ടുവന്നിട്ടായിരിക്കണമല്ലോ ഇത് അന്വേഷിക്കുന്നവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ അന്വേഷണങ്ങളിൽ ഇതൊരു ഭീകര പ്രശ്നമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ അന്വേഷിച്ചാലും അത് അങ്ങനെ തന്നെ കാണിക്കും. കാരണം ആരോഗ്യത്തിന് ഹാനികരം, മാനസിക പ്രശ്നം ഉണ്ടാകുന്ന സാധനമാണെങ്കിൽ അത് എല്ലായിടത്തും ഒരു അലേർട്ടായിട്ട് നമുക്ക് എവിടെ തപ്പിയാലും കിട്ടാം. ഇനി അത് കിട്ടുന്നില്ല, അത് ഏതെങ്കിലും തരത്തിൽ കറക്റ്റഡ് ആണെങ്കിൽ അതിപ്പോൾ ആരെ കുറ്റം പറയാം അല്ലേ, ഉറപ്പല്ലേ? നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഒരുപാട് അന്വേഷിച്ച് കഴിയുമ്പോൾ ഒറ്റ അന്വേഷണം മതി, ഒരുപാട് അന്വേഷിക്കരുത്. ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ഒന്നായിരിക്കും, ഇത് സൈനൈഡോ അല്ല എന്തോ ആയിക്കോട്ടെ, ഇത് വിഷമാണ്, ഇത് ഇന്ന ടൈപ്പ് വിഷമാണ്, ഇത് കഴിച്ചാൽ ഇത്രയും സംഭവിക്കും. അതെല്ലായിടത്തും ഒരുപോലെ എഴുതി വെക്കണം, എല്ലായിടത്തും ഒരുപോലെ കാണുകയും വേണം, എല്ലായിടത്തും ഒന്നും അങ്ങനെ അറിയാവൂ. ഇതിനെപ്പറ്റി നിങ്ങൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക, എല്ലാവരും പഠിക്കുക, എല്ലാവരും ഒന്ന് അന്വേഷിക്കുക, നേക്കഡ് പാരൻസ്, അതിനകത്ത് എന്തൊക്കെ ആൻസറാണ് വരുന്നത് നോക്ക്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ സിവിയറിറ്റി സീരിയസ്നെസ് എല്ലാം എത്രത്തോളം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലായോ? ഞാൻ തപ്പിയെടുത്തൊക്കെ വളരെ ഈസി ആയിട്ട് എടുത്തേക്കുന്നു, പലയിടത്തും കാണുന്നുണ്ട്. പിന്നെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് അത്രയും സീരിയസ് ആണ്, അത് ആദ്യം വരണം ഇവിടെ, ആദ്യം അതാണ് കാണുന്നത്, അത് കഴിഞ്ഞേ വേറെ എന്തും കാണാവൂ. എൻ്റെ അഭിപ്രായം അതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ, ഇപ്പോൾ സൗദിയിലാണെങ്കിലും ഇങ്ങനെ, ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനെ, യൂറോപ്പിലാണെങ്കിലും അങ്ങനെ എന്ന് പറയുന്ന ഒരു കാര്യത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളിക്കുന്ന മൊത്തം കളിയും. ഇവിടെ ഇപ്പോൾ വേറൊരു പ്രശ്നങ്ങളുണ്ട്, ഈ രേന ഫാത്തിമയെ പറ്റിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയ വിട്ടിട്ട് ഈ ടി വി ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരികയും ഇത് ഡിസ്കസ് ചെയ്യുകയും ചെയ്ത ആളുകൾ ആരൊക്കെയാണ് രേനക്കെതിരെ വന്നതെന്ന് നോക്കിയാൽ തന്നെ ഭയങ്കര രസമാണ്. അവർക്കിത് ആധികാരികമായിട്ട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത ആൾക്കാർ അല്ല, അങ്ങനെ ഉള്ളവരാണ് വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ചൈൽഡ് സൈക്കോളജി പഠിച്ച ഒരു വലിയ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, വേറെ എന്തെങ്കിലും കേസ് കിട്ടുക, ലീഗൽ, ഈ ടൈപ്പ് ആൾക്കാർ വന്നിരുന്നിട്ടാണ് ഈ പരിപാടി ചർച്ച ചെയ്യുന്ന ഒരു പരിപാടി കണ്ടിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ വന്നതും കാണിച്ചതും മൊത്തം വേറെ പരിപാടിയാണ്. ശബരിമല അയ്യപ്പനോട് കളിച്ച് ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ടീമൊക്കെയാണ് ഇവർക്കെതിരെ ഇറങ്ങി തിരിച്ചേക്കുന്നതും, ഇതിന് ഇത്രമാത്രം എന്താ പറയുക കഷ്ടപ്പെടുന്നവരും ഇത് ഇത് അങ്ങനെ ആക്കിയെടുക്കാൻ. പിന്നെ എന്തൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവാം.
ഇപ്പം 100 പിള്ളേർ അമ്മയുടെ നഗ്നമേനി കണ്ടപ്പോൾ 100 പേർക്കും ഭ്രാന്ത് പിടിച്ച് കാണത്തില്ല, ചിലപ്പോൾ 10 പേർക്ക് ഭ്രാന്ത് പിടിച്ച് കാണും അല്ലേ. അതും ഒരു പ്രശ്നമാണല്ലോ. ഇനി ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ആ 10 പേരിൽപ്പെട്ടാൽ എനിക്ക് പ്രശ്നമാണ്, ബാക്കി 90 പേരുണ്ടെന്ന് കൂട്ടിക്കും. അല്ലാണ്ട് 50 50 വെക്കാം. ഇനി ഇപ്പുറത്തോട്ടാണ് കൊച്ച് വന്നതെങ്കിൽ സക്സസും മറ്റൊരുത്തോട്ടാണ് പോയതെങ്കിൽ ഫെയിലിയറുമാണ്, അപ്പോൾ നമുക്ക് ശിക്ഷിക്കാം. എല്ലാം അങ്ങനെ ആണോ നിർബന്ധമൊന്നുമില്ല. ഇത് ഫുൾ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് വരാത്തിടത്തോളം കാലം ഇതിനെ, ഇപ്പോൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഡ്രാമ, ഇവിടെ ഡ്രാമയാണ് നടക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഇതിനെപ്പറ്റി ഒരു പഠനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളും അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് ആധികാരികമായ സംഭവങ്ങൾ നമുക്കിതിനെപ്പറ്റി കിട്ടണം, ഇല്ലെങ്കിൽ ടി വിക്കാർ ചർച്ച നടത്തണം. മനസ്സിലായില്ലേ? ചുമ്മാ എന്തൊക്കെയോ പറയാൻ രാജീച്ചൻ്റെ ഭാര്യയൊക്കെ വന്നിട്ട് അവിടെ അലക്കുക, ജസ്ലാം അണച്ചേരി കൂടെ പോയേക്കുന്നു, അവരൊക്കെ കൂടെ എന്തൊക്കെയോ പറയുന്നു. ഇതല്ലല്ലോ ഇവിടെ